എല്ലാ കൂട്ടുകാർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LSS എക്സാമിൻ്റെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓരോ ചോദ്യം വായിക്കുമ്പോഴും കൂട്ടുകാരും അതോടൊപ്പം തന്നെ ഉത്തരം എഴുതുക. അവസാനം നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം പറയും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്താനായിട്ട് സാധിക്കും. ആദ്യത്തെ ചോദ്യം എന്താണ്? ഗ്രാമവികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് തലവേദി ഏത്? ഗ്രാമവികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് തലവേദി ഏത്? ഗ്രാമസഭ, ലോക്സഭ, വില്ലേജ് ഓഫീസ്, നിയമസഭ. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൂട്ടമാണ് രാമുവിൻ്റെ മുത്തശ്ശൻ്റെ കാലത്തുണ്ടായിരുന്ന വാർത്താവിനിമയ സംവിധാനങ്ങൾ? എ ഓപ്ഷൻ റേഡിയോ, പത്രം, ഇമെയിൽ. ബി ടെലിവിഷൻ, പത്രം, ടെലിഫോൺ. സി റേഡിയോ, പത്രം, കമ്പി ഇല്ല കമ്പി, അതായത് ടെലഗ്രാം. ഡി റേഡിയോ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ. ഇതിൽ ഏത് കൂട്ടമാണ് രാമുവിൻ്റെ മുത്തശ്ശൻ്റെ കാലത്തുണ്ടായിരുന്ന വാർത്താവിനിമയ സംവിധാനങ്ങൾ? മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആന, കടുവ, സിംഹം, പുലി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. നാല്, താഴെ പറയുന്നവയിൽ നാടൻ കലാരൂപം ഏത്? കഥകളി, ഭരതനാട്യം, കുമ്മാട്ടി, മോഹിനിയാട്ടം. ഇതിൽ ഏതാണ് നാടൻ കലാരൂപം? അഞ്ച്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? പൊന്മാന, പ്രാവ്, കഴുകൻ, പരുന്ത്. ഏതാണ് ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത്, അതായത് ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ആറാമത്തെ ചോദ്യം, നിർത്തിയിട്ട വാഹനങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള ട്രാഫിക് സിഗ്നലിൻ്റെ നിറം ഏത്? നിർത്തിയിട്ട വാഹനങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള ട്രാഫിക് സിഗ്നലിൻ്റെ നിറം ഏത്? മഞ്ഞ, ചുവപ്പ്, പച്ച, നീല. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്ന കടങ്കഥയ്ക്ക് ഉത്തരമേത്? ഞാൻ പെറ്റ കാലം, മീൻ പെറ്റ പോലെ, വാലറ്റ കാലം, ഞാൻ പെറ്റ പോലെ. ഞാൻ പെറ്റ കാലം, മീൻ പെറ്റ പോലെ, വാലറ്റ കാലം, ഞാൻ പെറ്റ പോലെ. ഈ കടങ്കഥയ്ക്ക് ഉത്തരമെന്താണ്? മീൻ, തവള, പാമ്പ്, കൊതുക്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടേതല്ലാത്ത കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടേതല്ലാത്ത കൃത്രിമ ഉപഗ്രഹം. ആര്യഭട്ട, അപ്പോളോ, ഇജുസാറ്റ്, ഭാസ്കര. ഒൻപത്, അനുഷ്ഠാന കലകളിൽ പെടാത്തതേത്? അനുഷ്ഠാന കലകളിൽ പെടാത്തതേത്? മുടിയേറ്റ്, സർപ്പംപാട്ട്, തെയ്യം, കാക്കരാശി, നാടകം. ഇതിൽ ഏതാണ് അനുഷ്ഠാന കലകളിൽ പെടാത്തത്? പത്ത്, കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമേത്? ഇവിടെ നാല് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമേതാണ്? ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത്, ഗോവ. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ വിശദമായിട്ട് ഉത്തരമെഴുതണം. ചോദ്യം വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കി രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരമെഴുതണം. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കുപ്പി ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുക്കുക. ഒരു കുപ്പി ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുക്കുക. തട്ടിയുള്ള പേപ്പർ കൊണ്ട് മൂടുന്നു. ഗ്ലാസ് തലകീഴായി കമഴ്ത്തിയ ശേഷം താങ്ങി നിർത്തിയ കൈ മാറ്റിയാലും വെള്ളം താഴേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ട്? നമ്മൾ ഈ പരീക്ഷണമൊക്കെ കണ്ടിട്ടും ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. എന്താണ് പറഞ്ഞത്? ഒരു കുപ്പി ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുത്ത് അത് പേപ്പർ കൊണ്ട് മൂടി അതിനുശേഷം ആ കമഴ്ത്തി വെച്ചപ്പോൾ വെള്ളം താഴേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആദ്യത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, ഗ്ലാസ്സിലെ വെള്ളം താഴേക്ക് വീഴാനുള്ള എന്തെങ്കിലും മൂന്ന് മാർഗ്ഗങ്ങൾ എഴുതുക. ഗ്ലാസ്സിലെ വെള്ളം താഴേക്ക് വീഴാനുള്ള ഏതെങ്കിലും മൂന്ന് മാർഗ്ഗങ്ങൾ എഴുതുക. മൂന്ന് മാർക്കാണ് അതിന് ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആദ്യം നിരീക്ഷിച്ച രണ്ട് സസ്യങ്ങളുടെ സവിശേഷതകൾ താഴെ കൊടുക്കുന്നു. പരമാവധി സവിശേഷതകൾ പട്ടികപ്പെടുത്തിയ സസ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. വാഴ, തെങ്ങ്, ആല്, മുള, വെണ്ട, ചെമ്പരത്തി. ഇതൊക്കെയാണ് ആതിര നിരീക്ഷിച്ച സസ്യങ്ങൾ. നാരുവേരുപടലം, ജാലിക സ്ഥിരാവിന്യാസം, തായ് വേരുപടലം, ദ്വിബീജപത്രം, ശാഖകളോടുകൂടിയ വൃക്ഷം, ഏകബീജപത്രം, ഒറ്റത്തടി വൃക്ഷം, സമാന്തര സ്ഥിരാവിന്യാസം. നമ്മളോട് പറഞ്ഞ എന്താണ്? പരമാവധി സവിശേഷതകൾ പട്ടികപ്പെടുത്തിയ സസ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. രണ്ട് സസ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സവിശേഷതകൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഗ്രാമസഭ. രണ്ട്, റേഡിയോ, പത്രം, ടെലഗ്രാം. മൂന്ന്, ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ്. നാല്, കുമ്മാട്ടി. അഞ്ച്, പ്രാവ്. ആറ്, പച്ച. ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരം തവള. എട്ട്, അപ്പോളോ. ഒൻപത്, കാക്കിരശി നാടകം. പത്താമത്തേത് കർണാടക. ഇതാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ടവയുടെ ഉത്തരങ്ങൾ. ഇനി നമുക്ക് വിശദമായി ഉത്തരം എഴുതേണ്ടവയുടെ ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, പുറത്തുള്ള വായു പേപ്പറിൽ മർദ്ദം അഥവാ ബലം പ്രയോഗിക്കുന്നു.
അതുകൊണ്ടാണ് വെള്ളം താഴേക്ക് വീഴാത്തത്. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ഗ്ലാസ് അല്പം ചരിക്കുക, അപ്പോൾ വെള്ളം താഴേക്ക് വീഴും. പേപ്പർ ചെറുതായി വലിക്കുക, ഗ്ലാസ് ഇളക്കുക, മുകൾ ഭാഗത്ത് നിന്ന് പേപ്പറിലേക്ക് ശക്തമായി ഊതുക. ഇതിൽ മൂന്നെണ്ണം എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തിയാൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എത്ര സവിശേഷതകളാണോ കണ്ടെത്തുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത്. ഒന്ന് കണ്ടെത്തിയാൽ ഒരു മാർക്ക്, രണ്ട് കണ്ടെത്തിയാൽ രണ്ട്, മൂന്ന് കണ്ടെത്തിയാൽ മൂന്ന്, നാല് കണ്ടെത്തിയാൽ നാല്. ഇവിടെ ഉത്തരം എന്താണ്? തെങ്ങും ആലുമാണ്. ആ സസ്യങ്ങൾ തെങ്ങും ആൽമരവുമാണ്. തെങ്ങിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് എന്തെല്ലാം എഴുതാം? നാരുവേര് പടലമാണ്, സമാന്തര ശിരാവിന്യാസമാണ്, ഒറ്റത്തടി വൃക്ഷമാണ്, ഏകബീജ പത്രമാണ്. ആൽമരത്തിൻ്റെതോ? തായ്വേര് പടലമാണ്, ജാലികാൽ ശിരാവിന്യാസമാണ്, ശാഖകളോട് കൂടിയ വൃക്ഷമാണ്, ദ്വിബീജ പത്രമാണ്. ഇതാണ് ഈ ചോദ്യപേപ്പറിൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യപേപ്പർ നോക്കാം. അടുത്ത ചോദ്യപേപ്പറിലെ ആദ്യത്തെ ചോദ്യമാണ്, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള സവിശേഷതയാണ് ഡാഷ്. എന്താണ് നമ്മൾ ആ സവിശേഷതയെ പറയുന്നത്? ആവാസ വ്യവസ്ഥ, പരസ്പര ആശ്രയത്വം, അനുകൂലനം, പരസ്പര ബന്ധം. രണ്ടാമത്തെ ചോദ്യം, തപ്പ് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന കലാരൂപമേത്? തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപമേത്? ഓട്ടൻതുള്ളൽ, പടയണി, കുമ്മാട്ടി, ചാക്യാർ കൂത്ത്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2016 വർഷവുമായി ബന്ധപ്പെട്ട പരിപാടി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2016 വർഷവുമായി ബന്ധപ്പെട്ട പരിപാടി ഏതാണ്? ജൈവ വൈവിധ്യ വർഷം, പയറുവിള വർഷം, മണ്ണ് വർഷം, പ്രകാശ വർഷം. നാലാമത്തെ ചോദ്യം, ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയ ആളാര്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആൾ ആരാണ്? പിംഗലി വെങ്കയ്യ, രവീന്ദ്രനാഥ ടാഗോർ, ബിഗിം ചന്ദ്ര ചാറ്റർജി, വികാജി ഗാമ. ആരാണ് ദേശീയ പതാകയ്ക്ക് രൂപകൽപ്പന നൽകിയത്? അഞ്ചാമത്തെ ചോദ്യം, മോയിൻകുട്ടി വൈദ്യർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോയിൻകുട്ടി വൈദ്യർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോൽക്കളി, മാപ്പിളപ്പാട്ട്, മാർഗം കളി, നാടൻപാട്ട. ആറ്, കായിക ദിനമായി ആചരിക്കുന്നത് എന്ന്? ജനുവരി 30, ഒക്ടോബർ 15, ഡിസംബർ 27, ഓഗസ്റ്റ് 29. ഏഴാമത്തെ ചോദ്യം, നക്ഷത്രക്കൂട്ടത്തിൻ്റെ വിന്യാസമാണ് മുകളിൽ കാണുന്നത്. ഇത് ഏത് നക്ഷത്രക്കൂട്ടത്തിൻ്റേതാണ്? സ്കോർപിയസ്, ഓറിയോൺ, സപ്തർഷി, കാസിയോപ്പിയ. ഏത് നക്ഷത്രക്കൂട്ടത്തിൻ്റെ വിന്യാസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? എട്ടാമത്തെ ചോദ്യം, കാക്കകളില്ലാത്ത നാടേത്? കാക്കകളില്ലാത്ത നാട് ലക്ഷദ്വീപ്, പുതുച്ചേരി, പനാജി, ശ്രീലങ്ക. എവിടെയാണ് കാക്കകളില്ലാത്തത്? ഒൻപതാമത്തെ ചോദ്യം, കോർപ്പറേഷൻ ഭരണത്തലവൻ ആര്? കോർപ്പറേഷൻ ഭരണത്തലവൻ ആര്? ചെയർമാന്, മേയർ, പ്രസിഡൻറ്, കൺവീനർ. പത്താമത്തെ ചോദ്യം, വാഴക്കൃഷിയുടെ ഇൻഷുറൻസ് തുക ലഭിക്കുവാൻ ദിവാകരൻ ചേട്ടൻ ഏത് സ്ഥാപനത്തെയാണ് സമീപിക്കേണ്ടത്? വാഴക്കൃഷിയുടെ ഇൻഷുറൻസ് തുക ലഭിക്കുവാൻ ദിവാകരൻ ചേട്ടൻ ഏത് സ്ഥാപനത്തെയാണ് സമീപിക്കേണ്ടത്? ഇൻഷുറൻസ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ. ഇത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളായിരുന്നു. ഇതിനെല്ലാം കൂട്ടുകാർ ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അവസാനം നമുക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം നോക്കാം. ഇനി നമുക്ക് വിശദമായി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മധ്യവേനൽ അവധിയായി മാതാപിതാക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയ അനൂപ രാമേശ്വരം, ബംഗളൂരു, ഗോവ, പോർബന്തർ, സുവർണക്ഷേത്രം എന്നിങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ചു. അവിടെയുള്ള ആളുകൾ സംസാരിച്ചതൊന്നും അവന് മനസ്സിലായില്ല. എന്തു ഭാഷയാണപ്പാ? അവൻ ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ എത്രയെത്ര ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്! ഓരോ സംസ്ഥാനക്കാരും പറയുന്ന ഭാഷകൾ ഏതെന്ന് അച്ഛൻ അനൂപിന് പറഞ്ഞു കൊടുത്തു. അവർ പോയ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും അവിടെയുള്ളവർ സംസാരിക്കുന്ന ഭാഷയും ബന്ധിപ്പിച്ച് എഴുതുക. അതൊരു പട്ടിക പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആദ്യം സംസ്ഥാനം എഴുതുക, പിന്നെ തലസ്ഥാനം എഴുതുക, പിന്നീട് അവർ അവിടെയുള്ളവർ സംസാരിക്കുന്ന ഭാഷ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ആവണാംകുടി പഞ്ചായത്തിലെ ഗവൺമെൻറ് LP സ്കൂളിന് സമീപം വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന തരിശുപാടം നികത്തി ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുവാൻ സ്ഥലം ഉടമ പഞ്ചായത്തിൽ നിന്ന് അനുവാദം വാങ്ങി. പാടം നികത്താൻ വന്ന ആളുകളെ സ്കൂളിലെ രാജി സാറും കുട്ടികളും ചേർന്ന് തടഞ്ഞു. വയൽ നികത്തുന്നത് മൂലം പല പ്രശ്നങ്ങളും ആ പ്രദേശത്ത് സംജാതമാകുമെന്ന വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു തടയൽ. അവർ ഉന്നയിച്ച ഏതെങ്കിലും 4 വാദഗതികൾ എഴുതുക. ഇതിലെ ബി ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രകൃതി ദോഷകരമായി ബാധിക്കുന്ന മറ്റേതെങ്കിലും 2 പ്രശ്നങ്ങൾ എഴുതുക. കൂട്ടുകാരി, ഈ ചോദ്യം പോസ് ചെയ്തതിന് ശേഷം 3-4 തവണ വായിച്ച് അതിൻ്റെ ഉത്തരം എഴുതുക. അവസാനം നമുക്ക് എല്ലാറ്റിൻ്റെയും ഉത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അനുകൂലനമാണ്. 2 പടയണി,
മൂന്ന് പയറുവിളവർഷം, നാല് പിങ്കിലി വെങ്കയ്യ, അഞ്ച് മാപ്പിളപ്പാട്ട്, ആറ് ഓഗസ്റ്റ് 29, ഏഴ് സപ്തർഷി, എട്ട് ലക്ഷദ്വീപ്, ഒൻപത് മേയർ, പത്ത് കൃഷിഭവൻ. ഇങ്ങനെയാണ് ഒറ്റ വാക്കിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. ഇനി നമുക്ക് വിശദമായി ഉത്തരം എഴുതേണ്ടവയുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യം അനൂപ് പോയിട്ടുണ്ടായിരുന്നത് രാമേശ്വരമാണ്. രാമേശ്വരമുള്ളത് തമിഴ്നാടിലാണ്. തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ. അവിടെ സംസാരിക്കുന്നത് തമിഴാണ്. ബംഗളൂരു കർണാടകയിലാണ്. കർണാടകയുടെ തലസ്ഥാനം ബംഗളൂരു ആണ്. അവിടെ സംസാരിക്കുന്നത് കന്നഡയാണ്. ഗോവ ഗോവയിലാണ്. ഗോവയുടെ തലസ്ഥാനമാണ് പനാജി. പനാജിയിൽ സംസാരിക്കുന്നത് കൊങ്ങിണി ഭാഷയാണ്. പോർബന്തറുള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. അഹമ്മദാബാദിൽ സംസാരിക്കുന്നത് ഗുജറാത്താണ്. ഗുജറാത്തി ഭാഷയാണ്. അടുത്തത് സുവർണക്ഷേത്രമാണ്. സുവർണക്ഷേത്രം പഞ്ചാബിലാണുള്ളത്. പഞ്ചാബിൻ്റെ തലസ്ഥാനം ഛത്തീസ്ഗഡാണ്. പഞ്ചാബിൽ സംസാരിക്കുന്നത് പഞ്ചാബി ഭാഷയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലെ ഈ ക്വസ്റ്റ്യൻ ഉത്തരം: സമീപത്തുള്ള കിണറുകളിലെ വെള്ളം വറ്റുന്നു, കൃഷിഭൂമി കുറയുന്നു, വയൽ ജീവികളുടെ നാശം, ഭക്ഷ്യോൽപാദനം കുറയുന്നു. അനുയോജ്യമായ മറ്റുത്തരങ്ങളും ആകാം. ഏതെങ്കിലും നാലെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. ഇതിലെ ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം: കുന്നിടിക്കൽ, മണൽവാരൽ, വനനശീകരണം. കൂട്ടുകാരി, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിസര പഠനത്തിൻ്റെ 2 ചോദ്യ പേപ്പറുകൾ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. LSSമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ പേജിൽ പോയി അത് കാണാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.